അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബാദ്. അന്നും തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹിറായിൽ ദാനത്തിലാണ്. സമയം രാത്രിയായി. സാധാരണ പോലെ തന്നെ സമയം നീങ്ങിക്കൊണ്ടിരുന്നു. തിരുമേനിക്കന്ന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. തിരുമേനിയുടെ അന്നത്തെ വയസ്സ് 40 വർഷവും 6 മാസവും 12 ദിവസവുമായിരുന്നുവെന്ന് കൃത്യമായി പറഞ്ഞവരുമുണ്ട്, അള്ളാഹുവിനറിയാം. അന്ന് റമദാൻ 21 തിങ്കളാഴ്ചയായിരുന്നു. തിരുമേനിക്ക് ആദ്യമായി വഹി ഇറങ്ങിയ ദിവസം. റമദാൻ 7 ആണെന്നും 17 ആണെന്നും 18 ആണെന്നും അഭിപ്രായാന്തരങ്ങളുണ്ട്. ദിവസം ഏതുമാകട്ടെ, തീയതിയും ഏതുമാകട്ടെ, റമദാനിലായിരുന്നു എന്നതിൽ അഭിപ്രായാന്തരമില്ല. വിശുദ്ധ ഖുർആനും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ഇറങ്ങിയ ആ സംഭവം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഹിയിന്റെ തുടക്കം ശരിയായി പുലരുന്ന സ്വപ്നങ്ങളായിരുന്നു. ആയിടക്ക് അവിടുന്ന് കാണുന്ന സ്വപ്നങ്ങൾ പ്രഭാതോദയം പോലെ പുലരുമായിരുന്നു. ഏകാഗിയായിരിക്കുക എന്നത് അദ്ദേഹത്തിന് ആദ്യമേ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഹിറായിൽ പോയി ഒറ്റക്ക് താമസിക്കാൻ തുടങ്ങിയത്. ഹിറായിലായിരിക്കുമ്പോൾ തന്നെയാണ് അവിടത്തേക്ക് സത്യത്തിന്റെ വെളിച്ചം ഇറങ്ങുന്നത്. ധ്യാനനിരതനായിരിക്കുന്ന തിരുമേനിയുടെ അടുക്കൽ അള്ളാഹുവിന്റെ സന്ദേശവാഹകൻ ജിബ്രീൽ അലൈഹിസലാം വന്നണഞ്ഞു. അദ്ദേഹം അവിടത്തോട് പറഞ്ഞു, ഇഖ്റാ, വായിക്കോ. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരിൻ, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസലാം അവിടുത്തെ അണച്ചുപിടിച്ചു. ആ അണച്ചുപിടുത്തം തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വിഷമമുണ്ടാക്കി. പിന്നെ മലക്ക് പിടിവിട്ടു. വീണ്ടും ആ ആജ്ഞ, ഇഖ്റാ. തിരുമേനിയുടെ മറുപടി, മാ അന ബിഖാരിൻ. പിന്നെയും ജിബ്രീൽ അലൈഹിസലാം തിരുമേനിയെ പിടിച്ചണച്ചു. ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചു. 3-ാമത്തെ പ്രാവശ്യം പിടിവിട്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസലാം ഓതിക്കൊടുത്തു, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബികൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ പേരിൽ വായിക്കുക. ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. വായിക്കൂ, നിന്റെ രക്ഷിതാവ് പേന കൊണ്ട് പഠിപ്പിച്ച ഏറ്റവും ഔദാര്യവാനാകുന്നു. മനുഷ്യനെ അവൻ അറിയില്ലാത്തത് അവൻ പഠിപ്പിച്ചു. വിറച്ചുകൊണ്ട് തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രിയ പത്നി ഖദീജയുടെ അടുക്കലെത്തി. പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വരവ്. വിറയൽ വിട്ടുമാറുന്നതുവരെ അവർ തിരുമേനിയെ പുതപ്പിച്ചു കിടത്തി. വിറയലും പേടിയും വിട്ടകന്നു. അവിടുന്ന് പറഞ്ഞു, എന്താണ് എനിക്ക് സംഭവിച്ചത്? എനിക്ക് വല്ലാതെ ഭയമാകുന്നു. പിന്നെ നടന്ന സംഭവങ്ങളെല്ലാം തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രിയ പത്നിയെ ധരിപ്പിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവിടുന്ന് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അങ്ങയെ അള്ളാഹു ഒരിക്കലും നിന്ദിക്കുകയില്ല. അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നു, വിഷമങ്ങൾ സഹിക്കുന്നു, നിരാലംബരെ സഹായിക്കുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു. ഇങ്ങനെയുള്ള അങ്ങയെ അള്ളാഹു നിന്ദിക്കുമോ? ഒരിക്കലുമില്ല. ഖദീജ റളിയല്ലാഹു അൻഹ തിരുമേനിയെയും കൂട്ടി അവരുടെ ബന്ധുവായ വറഖത്തുബ്നു നൗഫലിന്റെ അടുക്കൽ പോയി. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃവിന്റെ മകൻ അബ്ദുൽ ഉസൈയുടെ മകൻ അസദിന്റെ മകനാണ് വറഖത്തിന്റെ പിതാവ് നൌഫൽ. വറഖത്ത് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. അതിനാൽ അബ്രാനി ഭാഷ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ഭാഷയിൽ ഗ്രന്ഥങ്ങൾ എഴുതുമായിരുന്നു. ഇഞ്ചിയിൽ നല്ലവണ്ണം പഠിച്ച അദ്ദേഹം അതിന്റെ ചില ഭാഗങ്ങൾ അബ്രാനി ഭാഷയിൽ എഴുതിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വയോവൃദ്ധനാണ്. കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഖദീജ അദ്ദേഹത്തോട് പറഞ്ഞു, പിതൃവുപുത്ര, അങ്ങയുടെ സഹോദരപുത്രന് പറയാനുള്ളത് കേട്ടാലും? വറക്കത്ത് തിരുമേനിയോട് ചോദിച്ചു, സഹോദരപുത്ര, എന്താണ് താങ്കൾ കണ്ടത്? തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം താൻ കണ്ടതും തനിക്ക് അനുഭവപ്പെട്ടതുമെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. എല്ലാം സശ്രദ്ധം കേട്ട വറക്കത്ത് പ്രതിവചിച്ചു, ഇത് മൂസയുടെ അടുക്കലേക്ക് അള്ളാഹു അയച്ച അതേ ദൈവസന്ദേശവാഹകൻ തന്നെ. ഞാനൊരു യുവാവായിരുന്നുവെങ്കിൽ താങ്കളുടെ ജനങ്ങൾ താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കും. അന്ന് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ അവർ എന്നെ പുറത്താക്കുമോ? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു. വറക്കത്ത് പറഞ്ഞു, അതെ,
താങ്കൾ ഈ കൊണ്ടുവന്നത് പോലെയുള്ളതുമായി വന്നവരെല്ലാം സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഞാനന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും താങ്കളെ വേണ്ട വിധം സഹായിക്കും. പിന്നെ അവർ പിരിഞ്ഞു. വഹിയ നിലക്കുകയും ചെയ്തു. ബുഖാരി. കുറച്ചു ദിവസത്തേക്ക് അദ്ദേഹം ഹിറ ഗുഹയിൽ പോയില്ല. പിന്നെ അവിടെ പോയി കുറച്ചു ദിവസം കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഇമാം തബരി റിപ്പോർട്ട് ചെയ്യുന്നു, വഹി ലഭിച്ച കാര്യം പറഞ്ഞ ശേഷം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എനിക്ക് ഏറ്റവും ദേഷ്യം കവികളോടും ഭ്രാന്തന്മാരോടുമായിരുന്നു. അവരെ കാണുന്നത് തന്നെ എനിക്കിഷ്ടമില്ലായിരുന്നു. അവരിൽ നിന്ന് ഏറ്റവും അകന്നു നിന്ന് ഞാൻ ഒരു കവിയും ഭ്രാന്തനുമായേക്കുമോ? കുറൈശികൾ എന്നെ അങ്ങനെ വിളിച്ചേക്കുമോ? എനിക്കതായി ഭയം. ഞാൻ ഈ മലയുടെ ഉച്ചിയിൽ പോയി കീഴോട്ട് ചാടിയാലോ? അങ്ങനെ തന്നെ. അതിനായി ഞാൻ പുറപ്പെട്ടു. ഞാൻ മലയുടെ ഉച്ചിയിലെത്തി. അതാ ഒരു ശബ്ദം. ഞാൻ ശ്രദ്ധിച്ചു. ഓ മുഹമ്മദ്, താങ്കൾ ദൈവദൂതനാണ്, ഞാൻ ജിബ്രീലാണ്. തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം തുടർന്നു, ഞാൻ തല ഉയർത്തി മുകളിലേക്ക് നോക്കി. അപ്പോഴതാ ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവിടെ. ഞാൻ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നുപോയി. ഞാൻ വിചാരിച്ചു വന്ന കാര്യം മറന്നു. എനിക്ക് മുന്നോട്ടോ പിന്നോട്ടോ ഒരടി അനങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ മുഖം തിരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ ആ കാഴ്ച തന്നെ, അനങ്ങാൻ കഴിയാതെ ഒറ്റനിൽപ്പ്. എന്നെ കാണാതെ ഖദീജ റളിയല്ലാഹു അൻഹ അന്വേഷിച്ച് ആളെ വിട്ടു. അവർ മക്കത്ത് അന്വേഷിച്ച് എന്നെ കാണാതെ മടങ്ങി. ഞാൻ അവിടെ മലമുകളിൽ അനങ്ങാൻ കഴിയാതെ നിൽക്കുകയല്ലേ. പിന്നെ ജിബ്രീൽ പിരിഞ്ഞുപോയി. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഖദീജയുടെ അടുത്ത് ചെന്ന് അവരെ തൊട്ടുരുമ്മിയിരുന്നു. അവർ പറഞ്ഞു, അബ്ദുൽ ഖാസിം, അങ്ങ് എവിടെയായിരുന്നു? ഞാൻ അങ്ങയെ അന്വേഷിച്ച് ആളെ വിട്ടിരുന്നു. അവർ മക്കത്ത് വരെ എത്തി. അങ്ങയെ കാണാതെ തിരിച്ചു വന്നു. ഞാൻ കണ്ട കാര്യങ്ങളും ഉണ്ടായ സംഭവങ്ങളും ഖദീജയോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പിതൃവപുത്ര, സന്തോഷിക്കൂ, ദൃഢചിത്തനാകൂ. ഖദീജയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം. അങ്ങ് ഈ സമുദായത്തിന്റെ പ്രവാചകനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഖദീജ നേരെ വറക്കത്തിന്റെ അടുക്കലെത്തി. പുതിയ വിവരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് പരിശുദ്ധാത്മാവ് തന്നെ. വറക്കത്തിന്റെ ആത്മാവ് ഏതൊരുവന്റെ കയ്യിലാണോ അവനാണ് സത്യം.